2022 ഐ പി എൽ സീസൺ അതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക്, അതായത് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ടീമുകളും അവരുടെ 14 റൗണ്ട് അവസാന റൗണ്ട് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മാച്ച് നമ്പർ 68 പ്രഥമ ചാമ്പ്യന്മാരായിട്ടുള്ള രാജസ്ഥാൻ റോയൽസും ഒപ്പം തന്നെ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് നേർക്കുനേരെ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ 7:30 ബെർമൻ സി സി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ ഒരു സ്റ്റേഡിയത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഇതിനോടകം നടന്നിട്ടുള്ള 14 മത്സരങ്ങളിൽ 8 മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത്. 6 മത്സരങ്ങളിൽ ആദ്യം ബോൾ ചെയ്ത ടീമും വിജയിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും ടോസ് ലഭിക്കുന്ന ടീം ആദ്യം തന്നെ ബോളിംഗ് തിരഞ്ഞെടുക്കാൻ ഒരു 170 പ്ലസ് ആയിട്ടുള്ള ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ രണ്ട് ടീമുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ RRനെ സംബന്ധിച്ചോളം LSCയെ, അതായത് ശക്തരായിട്ടുള്ള LSCയെ, പോയിന്റ് ടേബിളിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന LSCയെ 24 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുന്നത്. മറുവശത്ത് CSK ആവട്ടെ ശക്തരായ ഗുജറാത്ത് ടൈറ്റൻസോട്, ടേബിൾ ടോപ്പേഴ്സായ ഗുജറാത്ത് ടൈറ്റൻസോട് 7 പരാജയപ്പെട്ടാണ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ RRനെ സംബന്ധിച്ചോളം ഈ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് നിലവിൽ മികച്ച NRR ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ചെറിയ മാർജിനിലാണെങ്കിൽ പോലും വിജയിച്ച് ആ ഒരു രണ്ടാമത്തെ പൊസിഷനിലേക്ക് പോയിന്റ് ടേബിൾ എത്തുക, ഒപ്പം തന്നെ ആ ഒരു ക്വാളിഫയർ 1 കളിക്കാൻ യോഗ്യരാകുക എന്നതായിരിക്കും അവരുടെ മുന്നിലുള്ള ടാസ്ക്. മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചോളം അവർക്ക് എത്രയും മനോഹരമായിട്ട്, അതായത് ടേബിളിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു മികച്ച ടീമിനെതിരെ വിജയം നേടിക്കൊണ്ട് ഈ ഒരു സീസൺ അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടീമിലെ ഒരു പോയിന്റ് ടേബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RRനെ സംബന്ധിച്ചോളം 13 മത്സരങ്ങളിൽ 8 വിജയവും 5 പരാജയവും ഉൾപ്പെടെ 16 പോയിന്റ്സുമായിട്ട് നിലവിൽ പോയിന്റ് ടേബിളിൽ 3rd അവർ നിലനിർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് 13 മത്സരങ്ങളിൽ 4 വിജയവും 9 പരാജയവുമായിട്ട് 8 പോയിന്റ്സും കൈവശം വെച്ചുകൊണ്ട് പോയിന്റ് ടേബിളിൽ 9th സ്ഥാനം കൈയാളുന്നു. അപ്പോൾ ഇനി ഈ മത്സരത്തിൽ സാധ്യമുള്ള ചേഞ്ചുകളിലേക്ക് വരികയാണെങ്കിൽ ചെന്നൈയെ സംബന്ധിച്ചോളം അവർ പുതിയ താരങ്ങളെ, അല്ലെങ്കിൽ ഇതിനോടകം പ്ലേയിങ്ങിനുള്ള ഒരുപാട് അവസരം ലഭിക്കാത്ത താരങ്ങൾ ഈ ഒരു അവസാന ലീഗ് മത്സരത്തിൽ പരീക്ഷിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. മറുവശത്ത് RRനെ സംബന്ധിച്ചോളം അവർക്കിതൊരു മസ്റ്റ് വിൻ മാച്ചാണ്, ആ ഒരു അവരുടെ ലക്ഷ്യം അത്രയും വലുതാണ്, അതുകൊണ്ട് തന്നെ ഒരു മികച്ച പ്ലേയിങ്ങിലൂടെ ഇറക്കാനായിരിക്കും അവർ ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാധ്യത കാണുന്നത് നമ്മുടെ ഹെഡ്മെയർ തിരിച്ചു വരാനുള്ള സാധ്യത, അവരുടെ പ്ലേയിങ്ങിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഒരു 50% സാധ്യതയാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ജിംനേഷ്യത്തിന് പകരക്കാരനായിട്ടായിരിക്കും അദ്ദേഹം പ്ലേയിങ് ലെവലിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നത്. ഒപ്പം തന്നെ കുൽദീപ് സെൻ, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കോയ്ക്ക് പകരം കുൽദീപ് സെൻ ആ ഒരു പ്ലേയിങ് ലെവലിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു സാധ്യതയുള്ള ഒരു പ്ലേയിങ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ RRനെ സംബന്ധിച്ചോളം ഓപ്പണിംഗിൽ ജയ്സ്വാളും ബട്ട്ലറും ഇറങ്ങുന്നു, തുടർന്ന് സഞ്ജു സാംസൺ, പടിക്കൽ, പിന്നീട് ഫിനിഷറിൻ്റെ റോളിൽ നിഷാമോ അല്ലെങ്കിൽ ഹെഡ്മേറോ, തുടർന്ന് പരാഗ്, അശ്വിൻ ബോൾട്ട്, പ്രസിദ് കൃഷ്ണ, യുസ്വേന്ദ്ര ചഹൽ, 11th നമ്മൾ മക്കോയ് കളിക്കാനാണ് സാധ്യത. എങ്കിലും ഫിറ്റ്നസ് വീണ്ടെടുത്താൽ നമ്മുടെ കുൽദീപ് സെന്നെ 11th നമ്പറിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ മറുവശത്ത് ചെന്നൈയുടെ ഒരു സ്ക്വാഡിലേക്ക് ആ ഒരു പ്ലേയിങ് ലെവലിലേക്ക് നമ്മൾ ഉറ്റു നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗിൽ ഗെയ്ക്വാദും കോൺവേയും, തുടർന്ന് ജഗദീശൻ, മൊയ്നലി, ശിവൻദുബെ, ധോനി, സാനർ, സിമർജിത് സിംഗ്, ഒപ്പം തന്നെ സൊളാങ്കി, ചൗധരി, പതിരാന തുടങ്ങിയ താരങ്ങളായിരിക്കും അവരുടെ പ്ലേയിങ്ങിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത്. ഇനി ഈ ഒരു മത്സരത്തിൻ്റെ വിജയ ശതമാനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലെ കണ്ടീഷൻസിൽ 56% RR ഈ മത്സരം വിജയിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം വിജയിക്കാൻ 44% മാത്രമാണ് നിലവിൽ നമ്മൾ കാണുന്നുള്ളത്. അതിൻ്റെ ഒരു റീസണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്താണെങ്കിലും ആ ടേബിളെ കണ്ടീഷൻ, നിലവിലെ ഫോം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. നമ്മൾ കമ്പാരിസണിലേക്ക് ഉറ്റു നോക്കുകയാണെങ്കിൽ ടോപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയ്സ്വാൾ, ബട്ട്ലർ, സഞ്ജു സാംസൺ തുടങ്ങിയ വെടിക്കെട്ട് ഒരു ഓപ്പണിംഗ് ജോഡിയാണ് RRന്റെ കൈവശം നിലവിലുള്ളത്. അതിലെ ചില മത്സരങ്ങളിൽ ബട്ട്ലറും ജയ്സ്വാളും ആരെങ്കിലും ഒരാളൊക്കെ പരാജയപ്പെട്ടു പോയാലും ആ ഒരു 3 താരങ്ങളിൽ ഏതെങ്കിലും 2 ഒരു ഓരോ മത്സരത്തിലും തിളങ്ങുന്നത് തന്നെയാണ് ഈ ഒരു ടീമിൻ്റെ ഒരു ടോപ്പ് ഔട്ടിൽ അവരുടെ ബേസ് തന്നെ നമ്മൾ എടുത്തു കാണുന്നത്. മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺവേയുടെ ഒരു ഒറ്റയാൾ പ്രകടനമാണ് കഴിഞ്ഞ ഒരു 2-3 മത്സരത്തിലെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു മികച്ച തുടക്കം നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും ഒപ്പം ഗെയ്ക്വാദും ജഗദീശനുമാണ് ആ ഒരു ചെന്നൈയുടെ ടോപ്പ് ഔട്ടിലുള്ളത്. കഴിഞ്ഞ ചില മത്സരങ്ങളിൽ ഗെയ്ക്വാദ് ചില മില്ലാട്ടങ്ങൾ കാണിച്ചെങ്കിലും നമ്മൾ മൊത്തത്തിലൊരു അനലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സീസൺ ഉടനീളം ഒരു പെർഫോമൻസ് നോക്കിയുമ്പോൾ ഒരു നേരിയ മുൻതൂക്കം, അല്ലെങ്കിൽ ഏറെക്കുറെ വ്യക്തമായിട്ടുള്ളൊരു മുൻതൂക്കം തന്നെ ആ ഒരു ടോപ്പ് ഔട്ടിൽ RRന് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനി മധ്യനിലേക്ക് വന്ന് കഴിഞ്ഞാൽ മൊയ്നലി, ദൂബെ, ധോനി, സാനർ തുടങ്ങിയ താരങ്ങളാണെന്നാണ് ചെന്നൈയുടെ ഒരു മധ്യനിര. ഒട്ടും മോശമല്ലാത്ത, വളരെ എക്സ്പീരിയൻസ് ആയിട്ടൊരു മധ്യനിരയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റേത്. മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ പടിക്കൽ, നിഷാമ അല്ലെങ്കിൽ ഹെഡ്മേർ, തുടർന്ന് പരാഗും അശ്വിനും അടങ്ങുന്നതാണ് RRന്റെ ഒരു മധ്യനിര. അപ്പോൾ നമ്മൾ എടുത്തു കാണേണ്ടത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആവശ്യമുള്ളപ്പോൾ വളരെ എന്താ പറയുക വെടിക്കെട്ട് താരങ്ങളാണ് നമ്മുടെ RRന്റെ മധ്യനിരയിലുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും ഒരു ഈക്വൽ രണ്ട് രീതിയിൽ, വ്യത്യസ്തരായ രീതിയിലാണെങ്കിൽ പോലും വളരെ ഈക്വൽ ആയിട്ടുള്ള ഒരു മധ്യനിരയാണ് രണ്ട് ടീം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മൾ ടെയിലിലേക്ക് ആ ഒരു ബോളിംഗ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിമർജിത് സിംഗ്, സൊളാങ്കി, ചൗധരി, ഒപ്പം തന്നെ പതിരാന തുടങ്ങിയ താരങ്ങളാണ് അവരുടെ ഒരു ബോളിംഗ് യൂണിറ്റിലുള്ളത്. അപ്പോൾ അതിലെടുത്താണ്ട് ഒരുപാട് യുവതാരങ്ങളാണ് ആ ഒരു ചെന്നൈയുടെ ബോളിംഗ് യൂണിറ്റ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെ. മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബോൾട്ട്, പ്രസിദ് കൃഷ്ണ, യുസ്വേന്ദ്ര ചഹൽ, കുൽദീപ് സെൻ അല്ലെങ്കിൽ മക്കോയ് തുടങ്ങിയ താരങ്ങളാണ് നിൽക്കുന്നതാണ് നമ്മുടെ RRന്റെ ഒരു ബോളിംഗ് യൂണിറ്റ്. അതിന് മിക്കവാറും എല്ലാ താരങ്ങളും ഓൾമോസ്റ്റ് ഒരു മികച്ച ഒരു ബോളിംഗ് യൂണിറ്റാണ് RRന്റെ എടുത്തു പറയുന്നത്. വളരെ എക്സ്പീരിയൻസും ഒപ്പം തന്നെ ഇൻ ഫോമിൽ നിൽക്കുന്ന ഒരു ബോളിംഗ് യൂണിറ്റാണ് RRന്റേത്. അതുകൊണ്ട് വ്യക്തമായ ഒരു മുൻതൂക്കം ആ ഒരു ബോളിംഗ് യൂണിറ്റിലും RRന് ലഭിക്കുന്നു. അത് തന്നെയാണ് വളരെ വ്യക്തമായ ഒരു മുൻതൂക്കം ഈ ഒരു വിൻ പ്രെഡിക്ഷനിലും RRന് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് RR ആ ഒരു 2nd സ്ഥാനത്തേക്ക് ആയിരുന്നു. നമ്മുടെ സ്വന്തം സഞ്ജുവിൻ്റെ ഒരു ടീമായിരുന്നു, നമുക്ക് കുറച്ച് ഒരു സ്വപ്നോറുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും നമ്മുടെ RR ആ 2nd സ്ഥാനത്തെത്തി ക്വാളിഫയർ 1 കളിക്കാൻ അവർക്ക് സാധിക്കും ഓ ഇല്ല
വിജയം എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതോ ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ ഒരു മത്സരം ഒരു മനോഹരമായ വിജയം നേടിക്കൊണ്ട് ഒരു സീസൺ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഉറ്റുനോക്കുന്നു. എന്നാണെങ്കിലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. മറ്റുള്ളവർ കാണാം. അതുവരെ ഗുഡ് ബൈ.